തദ്ദേശീയം 2020 സ്ഥാനാർത്ഥികൾ സംസാരിക്കുന്നതാണ്. വികസന സ്വപ്നങ്ങളെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് അവർ പൊതുജനങ്ങളോട് സംസാരിക്കുകയാണ്. പൊതുജന മത്സരശാല സ്ഥിതി ചെയ്യുന്ന 29 അതുപോലെ തൊട്ടടുത്ത വാർഡായ 30 വാർഡിലെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ ഞാൻ പരിചയപ്പെടുത്താം. 29-ാം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AC സുനൈദ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KP ബാലകൃഷ്ണൻ, BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PM വിനീഷ്, അതുപോലെ 30-ാം വാർഡിൽ നിന്നും 30-ാം ഡിവിഷനിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK സജ്ജന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷൈമ ശ്രീജു, BJPയുടെ സ്ഥാനാർത്ഥിയായ രജിത രാജീവൻ. ഈ മൂന്ന് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഈ രണ്ട് ഡിവിഷനിലായി മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജന വായനശാലയുടെ നിലപാട് എല്ലാ രാഷ്ട്രീയ ചിന്താഗതികൾക്കും അതീതയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയമായ ഒരു നിലപാടില്ല. എന്നും വികസനത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വികസനത്തിൻ്റെ പാതയിലാണ് പൊതുജന വായനശാല നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി 10-30 വർഷമായി ഈ പ്രദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിച്ചുകൊണ്ട് പൊതുജന വായനശാല പ്രവർത്തിക്കുന്നു. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ പ്രദേശത്തിൻ്റെ റോഡിൻ്റെ കാര്യമായാലും ആരോഗ്യ പ്രശ്നമായാലും അതുപോലെ തന്നെ ശുചിത്വ തരത്തിലുള്ള പ്രശ്നമായാലും പൊതുജന വായനശാലയ്ക്ക് എന്താണ് നിലപാട് എന്ന് ആകാംക്ഷയോടുകൂടി നോക്കി കണ്ടുകൊണ്ടിരിക്കുക. അതുതന്നെയാണ് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും വായനശാലയോടെന്നും കൂറു പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ റോഡിൻ്റെ ശുചിയാവസ്ഥ പരിഹരിക്കുന്നതിന്, ആരോഗ്യമേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, ശുചിത്വ മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാം പൊതുജന വായനശാലയ്ക്ക് പൊതുജന വായനശാലയുടേതായ ഒരു നിലപാടുണ്ട്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരും ഞങ്ങളോടൊന്നും ഒട്ടിനിന്നിട്ടുള്ളൂ. ഇവിടെ മത്സരിക്കുന്ന മുഴുവൻ പ്രവർത്തകരും, അല്ലെങ്കിൽ ഇവിടെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പൊതുജന വായനശാലയുടെ അഭ്യുതാകാംക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല, അവർ ജയിച്ചാൽ, ആര് ജയിച്ചാലും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഈ വികസനത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ജനങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ കടമയായിട്ട് ഏറ്റെടുക്കുന്നു. ഓരോ സ്ഥാനാർത്ഥി അവരുടെ കാഴ്ചപ്പാട്, അവരുടെ വാർഡിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളതും, ഞാൻ സ്ഥാനാർത്ഥിയായി വിജയിച്ചാൽ ആ വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളോട് പങ്കുവെക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരാനാണ് നമ്മളിന്ന് പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളും അവരുടേതായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നഗരസഭയിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് അതൊക്കെ അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിലെത്തിച്ചിട്ട് നിങ്ങളെല്ലാവരും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണം. അപ്പോൾ ആ ഒരു പ്രവർത്തന രീതി നമ്മുടെ വാർഡിലെല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു കഴിഞ്ഞാൽ പാലിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായനശാല, വായനശാലയിൽ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഇതിൻ്റെ ബിൽഡിംഗ് ഒന്ന് വലുതാക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഫണ്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ പറഞ്ഞിരുന്നു, നമ്മളെ വായനശാലേൻ്റെ മുമ്പിൽ ഒരു പോസ്റ്റമ്മിൽ ഒരു ലൈറ്റ് വെക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എന്തോ അറിയില്ല, അത് നമ്മളെ കൊറോണ കാലം കൊണ്ടോ അങ്ങനെ എന്തോ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കാം അത് ചെയ്യാൻ പറ്റാതിരുന്നത്. വായനശാലേൻ്റെ ഒരു പ്രതിനിധി നിയിൽ അതും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബാലറ്റ് പേപ്പറിൽ 1-ാമത്തെ സ്ഥാനാർത്ഥി നമ്മളെ വിനീഷാണ്. അപ്പോൾ വിനീഷിനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കാം. ഞാൻ വിനീഷ്, 29-ാം ഡിവിഷനിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു. വാർഡിൻ്റെ വികസന കാര്യത്തിൽ റോഡിൻ്റെ ശോധനാവസ്ഥ തന്നെയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മളെ വേറെ ഈ വാർഡിൽ എന്ന് പറഞ്ഞാൽ 900 മുകളിൽ വോട്ടർമാരുള്ളൊരു ഡിവിഷനാണിത്, 29-ാം ഡിവിഷൻ. അവിടെ ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം കൊണ്ട് മെച്ചപ്പെട്ട നിലയിലുള്ള കുറച്ച് ആൾക്കാരും ബാക്കിയെല്ലാം യാഥാസ്ഥികരായ ഒരു വിഭാഗം ജനങ്ങളാണ്. അവരുടെ ഇടയിൽ ഞാൻ വോട്ട് വേണ്ടി സമ്പർക്കം നടത്തിയ നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്
തികച്ചും ഈ എന്താ പറയുക പരിതാപകരമായ ഒരു കാര്യങ്ങളാണ്. ഒരു ശൗചാലയം ശരിക്കും ഇല്ലാന്ന് തന്നെ പറയാം. അത്ര പോലുള്ള ആൾക്കാരെ നമുക്ക് ഈ സമ്പർക്കത്തിനിടയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഞാൻ അവരെ ഒരു അതിൻ്റെ അവരുടെ മാനദണ്ഡങ്ങൾ ശോധനാവസ്ഥയെ പരിഹരിക്കാൻ പറ്റിയല്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞാൻ 100% പറയാണ്. എന്നെ അറിയാത്ത ഈ ചുറ്റുവട്ട അധികം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നെങ്കിലും അതൊക്കെ ഞാൻ അവർക്ക് ചെയ്യാൻ ബൈഗളി മുനിസിപ്പാലിറ്റി വിജയിച്ചാൽ ഞാൻ ചെയ്യുന്നു. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള നാളെ ഒരു രാഷ്ട്രീയ പരിപാടി പോലെയല്ല, എന്നാലും ഞാൻ പറയുകയാണ്. കഴിഞ്ഞ മുനിസിപ്പാലിറ്റി നമ്മളെ കൗൺസിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ലാതെ തന്നെ എടുത്തു പറയേണ്ടതായി. റോഡ് 50 മീറ്ററും 100 മീറ്ററും ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അവിടെ ഇട്ട് ബാക്കിയുള്ള ആൾക്കാർ ബൈക്കും വണ്ടിയിലും വന്ന അവരോട് പറമ്പ് കൂടെയൊക്കെയാണ് പോകുന്നത്. കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അത് പൂർത്തീകരിക്കാനും പിന്നെ ഒരു റോഡ് മറ്റൊരു റോഡിലേക്ക് ലിങ്കാക്കി അവൻ്റെ ചെയ്യാനും എന്നെക്കൊണ്ട് ഞാൻ വിജയിച്ചാൽ ഞാൻ 100% ഉറപ്പ് അതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തും എന്ന് തന്നെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ വെള്ളക്കെട്ട്, ഒരു അരമണിക്കൂർ മഴ ഇവിടെ നിർത്താതെ പെയ്താൽ തന്നെ എല്ലാ വീടിലും പറമ്പിലും വെള്ളം കെട്ടി പോകാത്തൊരവസ്ഥയാണ് എനിക്ക് ഞാൻ ഈ നാട്ടുകാരെ നിലയിൽ എനിക്ക് കാണാൻ പറ്റിയത്. അത് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളെ ആദ്യം 3 മീറ്റർ 4 മീറ്റർ വീതി ഉണ്ടായിരുന്ന തോട് ഇപ്പോൾ അത് സ്വകാര്യ വ്യക്തികൾ വായ നട്ടും കൊള്ളു കോരിയിട്ടും എല്ലാം അത് ചുരുങ്ങി ചുരുങ്ങി ഇപ്പോൾ ഒരു മീറ്റർ പോലും ഗ്യാപ്പില്ലാതെ വെള്ളം ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കാതിരിക്കുന്നതാണ് ഞാൻ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരുപാട് പദ്ധതി സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ സുകന്യ യോജന, PMAY, വീട് നിർമ്മാണം, അതൊക്കെ അർഹതപ്പെട്ടവരെ കൈകളിൽ എത്തിക്കാൻ ഞാൻ അത് ഊന്നൽ കൊടുത്ത് അത് ചെയ്യുമെന്നാണ് ഞാൻ എനിക്ക് ഇവിടെയുള്ള ഈ ഡിവിഷൻ 29 ഡിവിഷനിലെ ജനങ്ങളോട് പറയാനുള്ളത്. അത് എൻ്റെ എല്ലാ പരിശ്രമങ്ങളോടും ഞാൻ നിങ്ങൾക്ക് നേടിത്തരുന്നു. ഞാൻ ഈ അവസരത്തിൽ തന്നെ അതും പറയുകയാണ്. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എല്ലാ മേഖലയിലുള്ള പോലെ തന്നെ ഇവിടെയുണ്ട് ധാരാളം ആൾക്കാർക്ക് ഇപ്പോഴും ശുദ്ധജലം കിട്ടാത്ത ഒരുപാട് ആൾക്കാർ. അതൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് അത് എത്തിക്കാൻ അതെൻ്റെ വിജയിച്ചാലുള്ള കടമയച്ച് ഞാൻ ഏറ്റെടുക്കുകയാണ്. പിന്നെ ഈ വായനശാലയുടെ കാര്യം തന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ നിന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങളെടുത്ത് വായിക്കുകയോ അതിലോട് ഇവരെയൊക്കെ നല്ലൊരു ബന്ധമായിരുന്നു ഒരുപാട്. അപ്പോഴും അന്നും ഇന്നും കാണുന്ന ഇത് ഒരു അതിൻ്റെ ദേശം കൂടി മെച്ചപ്പെട്ടുന്നല്ലാണ്ട് എന്നാലും ഒരു പൂർണ്ണ തോതിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെ എന്ത് മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റ് ഷായിച്ച് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കുറിഞ്ഞത്തായ കൂട്ടായ്മ എൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. വിനിശ എങ്ങനെയുണ്ട് വായനശാലയിൽ, നമ്മളെ ഒരു ഇങ്ങനെ നമ്മളെ അടുത്തുള്ള വായനശാലയിലെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളതിന് ഒരു ഞാനോട് വിജയിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടാകും പോലെ എൻ്റെ എല്ലാം ഞാൻ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ എൻ്റെ നാട്ടുകാരായ എല്ലാവരും ഞാൻ പറയും. കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ മറ്റുള്ള വീടുകളിൽ പോയിച്ച് വെള്ളം ശേഖരിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആസ ഞാൻ ഈ സമ്പർക്കത്തിനിടയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല നിലയിൽ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെ എല്ലാ നല്ല പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കാൻ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരും നിന്ന് പറയുന്നു. നന്ദി, ജയിക്കുന്നു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KP ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വരുന്ന സന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 29 ഡിവിഷനിൽ മത്സരിക്കുന്ന എനിക്ക് അരുവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഞാൻ ഒരു 10 ദിനം കർമ്മ പരിപാടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 29 ഡിവിഷൻ്റെ തെക്ക് വശമായ ഷൈജുമാഷിൻ്റെ വീടിൻ്റെ ഭാഗം കുടിവെള്ളത്തിൻ്റെ പമ്പം പ്രശ്നമാണ്. പുൽക്കൊടി കൂട്ടം പോലെയുള്ള ഒരു സംഘടന നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ മുനിസിപ്പാലിറ്റിയുടെയും കേദാസൻ MLA ഒരു ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കുടിവെള്ളം എൻ്റെ പ്രദേശമായ അവിടെ സ്വകാര്യ വ്യക്തി വയൽ നീത്തിയിട്ട് വീടെടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ വരെ ഇപ്പോൾ മഞ്ഞ വെള്ളത്തിൻ്റെ അവസ്ഥയാണ്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നടങ്കം മണിനിരത്തിക്കൊണ്ട് ഒരു സമരകർമ്മ പരിപാടി രൂപപ്പെടുത്തുകയും അതുപോലെ അത് പരിഹരിച്ച് കിട്ടാൻ കുടിവെള്ളം
തീരദേശ മേഖലയിൽ അഞ്ചെട്ട് വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം വലിയൊരു വിഷയമാണ്. അത് ഇവിടെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഞാനും സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ വാർഡിൽ 29-ാം വാർഡിൽ പാർപ്പിട പ്രശ്നമാണ്. എന്താ വെച്ചാൽ ഒരു 10-20 കുടുംബങ്ങളുണ്ട്, സ്വന്തമായി ഭൂമിയില്ല, സ്വന്തമായി വീടില്ല. കോട്ടേഴ്സുകളിലും പിന്നെ വാടക വീടുകളിലും വർഷങ്ങളോളം ജീവിക്കുന്ന 10-15 വർഷം കോട്ടേഴ്സിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കേന്ദ്ര ഫണ്ടായാലും അയക്കില്ല, കേരളത്തിൻ്റെ ഫണ്ടായാലും അയക്കില്ല. നമുക്ക് ഏത് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാറ്റും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ 29-ാം വാർഡിൽ അവർക്ക് ഒരു തുണ്ട് ഭൂമിയെ, ഇപ്പോൾ പണ്ടൊക്കെ 100,000 വീടിന് സർക്കാർ ഭൂമി കൊടുത്തിരുന്നു, 4 സെൻറ്റ് അവിടെ വീടെടുത്ത് കൊടുത്തിരുന്നു. അതെല്ലാം പോയിട്ട് ഇപ്പോൾ ലൈഫൊക്കെ വന്നതിനെ കൊണ്ട് അത്തരം ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ നമുക്ക് അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തണം. അതും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ജയിച്ചിട്ടില്ലെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ അത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുവാൻ ഞാനുണ്ടാവും. പിന്നെ മൂന്നാമതൊരു പ്രശ്നം എന്ന് വെച്ചാൽ കൃഷിയാണ്. ഇപ്പം ഇന്ത്യ രാജ്യത്ത് കർഷകരുടെ സമരം നടത്തുകയാണ്, ബമ്പിച്ച കർഷക സമരം. ഒന്നും രണ്ടും മൂന്നും വട്ടം ചർച്ചയൊന്നും നടത്തിയിട്ട് കേന്ദ്ര സർക്കാരിന് ഇവരെ സമരത്തെ ഒത്തുതീർപ്പാക്കാൻ കഴിയുന്നില്ല. അത്തരമൊരവസ്ഥയിൽ കേരളത്തിൽ നമ്മൾ കാർഷിക മേഖലയിൽ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഈ വാനശാലേൻ്റെ ഇളയ പ്രവർത്തകനായ ചന്ദ്രൻ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ഒരു കർഷക നിർമ്മാണ തൊഴിലാളി ആണെങ്കിലും തന്നെ ഒരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് കുറേ കൊലയും വാഴയും വെള്ളയരിയും ഒക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും കുറേ കപ്പയും കർമൂസയും വെള്ളയരിയും കുമ്പളങ്ങയും ചീരയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പല ആളുകൾക്കും കൊടുക്കുകയും ചെയ്യും. ഞാനും അങ്ങനെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് നമുക്കിവിടെ ഒരുപാട് തരിശ് ഭൂമികളുണ്ട്. ഇപ്പം ഇവിടെ തന്നെ കുറുങ്ങിത്താരയിൽ പ്രഭാരാട്ടൻ്റെ ഒരു സ്ഥലമുണ്ട്, ഒരു 100 പൂള കൊമ്പ് നട്ടാൽ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നിന്ന് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അമ്പാവുള്ള ആളുകൾ ഈ ഭാഗമുള്ള ആളുകൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. കേവലം ഒരു മാസം കഴിഞ്ഞു കൂടാനുള്ള കൃഷി നമുക്ക് അവിടെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരുപാട് തരിശ് ഭൂമികളുണ്ട്, അവിടെ നമുക്ക് നെൽകൃഷി ഉണ്ടാക്കാം. നെൽകൃഷിക്ക് കരതൽ കൃഷി ഉണ്ടാക്കാൻ അനുയോജ്യമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ യൂണിറ്റുകളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ ഈ വാഹനശാലയുടെ എന്താണെന്ന് വെച്ചാൽ, വാഹനശാലയുടെ ഇത് കൃഷിയുടെ കാര്യം പറയുക വെച്ചാൽ, ഇവിടുന്ന് ഒരു പ്രാട് പ്രാവശ്യം അല്ലേ വിത്തുകൾ കൊടുത്തില്ലേ വാഹനശാല കൃഷി ഇറക്കിയ? അത് എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് വാങ്ങിക്കൊണ്ടേക്കേ, എൻ്റെ മകളും മരുന്ന് വാങ്ങിക്കൊണ്ടേക്ക് ഞങ്ങൾ വെള്ളരിയൊക്കെ ഉണ്ടാക്കി. അപ്പം അത്തരം പ്രവർത്തികളിൽ ഞാൻ മുൻപന്തിയിലുണ്ടാവും എന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ വോട്ടർമാരോടും ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ വാഹനശാലയുടെ അടുത്ത ഒരു സീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രദേശത്ത് ഒരുപാട് സ്ഥലത്ത് ലൈറ്റുകൾ വേണം. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ കഴിയുന്ന വെച്ചാൽ ഒരുപാട് തെരുവ് നായ്ക്കൾ ഈ പ്രദേശങ്ങളിലുണ്ട്. മദ്രസ ഇപ്പോൾ കുട്ടികളെ ആക്രമിക്കുന്ന നായ്ക്കളുണ്ട്. രാത്രി പള്ളിയിൽ എന്തോ ഒരു പരിപാടിയില്ലേ, എന്താ 10 മണിക്കങ്ങനെ സ്ത്രീകളെല്ലാം പോവുകയും വരികയും ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരു ലൈറ്റ് നിർബന്ധമാണ്. എല്ലാം ഇപ്പം ആകാശം അട അങ്ങനെ പിന്നെ ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കൃത്യമായിട്ട് ലൈറ്റ് എത്തിക്കുക. ഞാൻ ഏത് സമയത്തും നിങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നിങ്ങളും കൂടിയും വന്നിട്ട് നമുക്ക് ഓരോ ബൾബും ഓരോ പ്രദേശത്തും കത്തിക്കുവാനുള്ള അവസരമുണ്ടാക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഈ വാഹനശാലയും വരുമെന്ന് പറയുന്നത് ഷൈജു പറഞ്ഞത് കൊണ്ട് പറയുകയാണ്. അപ്പോൾ അത്തരം പ്രവർത്തികളും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വാഗ്ദാനമായിട്ട് വെക്കുന്നു. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ക്ഷീരവികസനമാണ്. ക്ഷീരവികസനം എന്ന് വെച്ചാൽ പിന്നെ കറവ പശു. ഈ വാർഡിൽ ഞാൻ ഉൾപ്പെടുന്ന, ഞാൻ ഒരു ക്ഷീര കർഷകനും ഒരു നിർമ്മാണ തൊഴിലാളിയും കൂടിയാണ്. എനിക്കും 2-3 പശുക്കളുണ്ട്, ഒന്ന് എത്തും ഇപ്പോഴത്തെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നാലും നമ്മുടെ പ്രദേശത്ത് ഈ പാല് സംഭരണത്തിന് ഒരു സ്ഥലം വേണം. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേസ്റ്റ് കുണ്ട്, അതായത് ചാണോ, പല പശുവിനെ വീട്ടുന്ന എൻ്റെ വീട്ടിലും പശുവിനെ പോരുന്ന സ്ഥലത്ത് ഇങ്ങനെ ചാണോ ഇങ്ങനെ ഒരുത്തെ കൂട്ടിയിട്ട് എന്നിട്ട് ഉടുമ്പും കീരിയും ഒക്കെ വന്നിട്ട് മാന്തിയിട്ട് അത് പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു. ആ പരിസര മലിനീകരണത്തിൻ്റെ പിന്നെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ വീടുകളിലും പിന്നെ ഒരു പിന്നെ ഈ പശുവിനെ പോരുന്ന വീട്ടിൽ കമ്പോസ്റ്റ് കുണ്ടുകളും അതുപോലെ തന്നെ പശുവിനെ പോരുന്നവർക്ക് പുൽകൃഷി, അതായത് പുല്ലിന് വണ്ട ആരോ പറഞ്ഞതിന് വിട്ട് ഇവിടുന്ന് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് അങ്ങും ഇങ്ങും പോയിട്ടെല്ലാം കൊണ്ടുവരണം. പുൽകൃഷി ഉണ്ടാക്കുക, അതായത് ക്ഷീരവികസന വകുപ്പായിട്ട് പുൽകൃഷി വിത്തുകളൊക്കെ അവർ തരും. നമുക്ക് അത്തരം കൃഷികൾ നടത്തിയിട്ട് ഈ ക്ഷീരവികസന വകുപ്പിൻ്റെ കറവയന്ത്രങ്ങൾ വാങ്ങിയിട്ട് പശുവിനെ കറക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിൽ വലിയ വലിയ പശുക്കളെയെല്ലാം, വലിയ ലാഭം കിട്ടുന്ന പശുക്കളെയെല്ലാം ഓരോരുത്തർ തുച്ഛമായ വിലക്ക് വിറ്റ് കളഞ്ഞിട്ട് പിന്നെ എങ്ങനെയായാലും ജീവിതമാർഗം മുട്ടിപ്പോകുന്ന. എന്താ വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഇടവലത്തെ എല്ലാ വീട്ടിലും പശുവാണ്.
അന്ന് പാലിനൊന്നും ചിലവില്ലെങ്കിലും സ്വന്തം ആവശ്യത്തിനെങ്കിലും പാൽ ഉപയോഗിക്കുന്ന ഒരു ജനതയായിരുന്നു. അവർക്ക് അത്ര കഷ്ടപ്പെട്ട് പോറ്റിയാലും ആ പശുവിനെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇടവേളക്കാർക്കൊക്കെ ലേശം മോരും തൈരും എല്ലാം കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ആ മേഖലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ വളരെ ദരിദ്രപരമായുള്ള ഒരു പ്രദേശമാണ്. ജനങ്ങൾ ഒരു നേരത്തെ അങ്ങനെ തന്നെ പറയണം അല്ലേ, അത് പറയുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. എന്നു വെച്ചാൽ അത്രയും ദരിദ്രമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വികസനം വികസനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള വികസനമല്ല വേണ്ടിയത്, നമുക്ക് തൊഴിലടിസ്ഥാനമായിട്ടുള്ള ഒരു വികസനമാണ് വേണ്ടിയത്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് തൊഴിലുകൾ ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അതിൽ മുനിസിപ്പാലിറ്റിയുടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഏതാനും ദിവസങ്ങളിൽ കുറച്ച് തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും. അതൊരു വിഷയമല്ല, അത് കിട്ടിയാലും കിട്ടിയാലും ഒരു 100 ദിവസമോ അല്ലെങ്കിൽ 100 ദിവസമൊന്നും കിട്ടില്ല, 5 ദിവസമോ 25 ദിവസമോ കിട്ടും. അതുകൊണ്ടൊന്നും ഒരു കുടുംബം മുന്നോട്ട് പോകാനാകില്ല. നമുക്കറിയാം നമ്മളെ എൻ്റെ ഇടവലത്ത് അസീസിക വളരെ വളരെ ഒരു ദയനീയാവസ്ഥയിലുള്ള എൻ്റെ ഇടവലത്തിലുള്ള അസീസിക, അയാളൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾക്ക് അവസാന ഘട്ടം ഒന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ ഒരു തൊഴിലുറപ്പ് കാർഡ് കിട്ടിയതിനെ കൊണ്ട് അയാൾ ഈ പെണ്ണുങ്ങളെ വയ്യ തന്നെ ഒരു കുന്തമ്പടിയും കുത്തിപ്പോന്ന് ആ അസർക്കാരൻ്റെ വീട്ടിൽ പിന്നെ താമസിക്കുന്ന ആളാണ് അയാൾ. അങ്ങനെയാണ് അയാൾ ഒരു തൊഴിലുറപ്പ് കൂടുന്ന മാർഗം കണ്ടെത്തി, ജീവിത മാർഗം കണ്ടെത്തിയത്. അന്ന് അയാളെ മക്കൾ വളരെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ തന്നെ പണം സംഭരിച്ചുകൊണ്ട് ഇന്ന് അവൻ ഗോളേജ് ലെക്ചറൊക്കെ എല്ലാം ഗോളേജ് ലെക്ചർ അങ്ങനെ അല്ലേ ഗോളേജ് ലെക്ചർ അങ്ങനെയാണ്. അപ്പോൾ അത്തരം ഒരു കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനത്തെ എത്തിയത്. അപ്പോൾ അത്തരം തൊഴിലുറപ്പുകളെ സാധ്യതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുടുംബശ്രീകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യവസായ യൂണിറ്റുകളും നമ്മുടെ വാർഡിൽ, അതായത് 29-ാം വാർഡിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിന് ആശ്രിതമായിട്ട് കുറേ ആളുകളെ ഇറക്കിക്കൊണ്ട് നമുക്ക് ഇറങ്ങാം. സമയം അതിക്രമിക്കുന്നുണ്ടോ? അതുകൊണ്ട് 1-2 കാര്യം കൂടി എൻ്റെ അടുത്തുള്ള ഒരു ഫുട്പാത്ത്, അതല്ലാണ്ട് പിന്നെ എൻ്റെ മുന്നിലുള്ള ഒരു ഫുട്പാത്ത്, അങ്ങനെ 3 ഫുട്പാത്താണ് ഞാൻ വെച്ചത്. എന്നുവെച്ചാൽ 10-30 വീടുകൾ താമസിക്കുന്ന പിന്നെ ഗാന്ധിനഗറിൻ്റെ ആ മൂലയിൽ നിന്ന് വടക്കോട്ട് ബിജിത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഗംഭീര അടിയാണ്. മഴക്കാലത്ത് അവിടെ വെള്ളം കയറിയാൽ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ കയറ്റി പിടിച്ചു പോകണം. അവിടെ ഒരു ഫുൾപാത്ത് ഉണ്ടാക്കാൻ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രദേശമായതുകൊണ്ട് ആദ്യമായി ചെയ്യുക ഞാൻ അതാണ്. പിന്നെ 2-ാമതൊരു ഫുൾപാത്ത് എന്ന് വെച്ചാൽ മദ്രസ പള്ളി പിന്നെ അംഗൻവാടി അയ്യപ്പ ക്ഷേത്രം ഇവിടത്തേക്ക് പോകുന്ന ഈ മൊയ്തുവിൻ്റെ അടുത്ത വയ്യലുള്ള അവിടെ പിന്നെ ഒരു ചെറിയ ഒരു നടപ്പാത, വലിയൊന്നും വേണ്ട, ഈ അത്രക്കൊന്നും വെള്ളം കയറിയില്ല, എന്നാലും കുറച്ച് പൈപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്ന വിധത്തിൽ ഒരു നടപ്പാത ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും ഇതായിരിക്കും. പിന്നെ 3-ാമത് ഒരു പുൽപാത ഉണ്ട്, അത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ വീടിൻ്റെ അടുത്ത് അഷറഫ് മാഷ ആടെ ഞങ്ങൾ അതിരി തർക്കമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആടെ നല്ലൊരു സ്ഥലം കിടക്കുന്നുണ്ട്. അഷറഫ് മാഷ ഹരിദാസനൊക്കെ അവിടെ വന്ന് അളന്നിട്ട് ഒരു 8-9 അടി സ്ഥലം അന്നുണ്ട്. അതൊക്കെ ഇന്ന് ഒരു സ്വകാര്യ വ്യക്തി നേത്തി പിന്നെ അവിടെ കുടിയേറി അതെല്ലാം അങ്ങനെ ഇരിക്കുന്ന അവിടെ നമുക്കൊരു ഉൾപ്പാത്ത് എന്തായാലും ഉണ്ടാക്കാം. അത് ഞാൻ ജയിച്ചാലും ജയിച്ചിട്ടില്ലെങ്കിലും പിന്നെ അത് എൻ്റെ ഒരു മനസ്സിൽ ഉണ്ട്. എന്താ വെച്ചാൽ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടി, എൻ്റെ അടുത്ത മുന്നിലാണ് പശുവിനെ കിട്ടുക, ആൾക്കാർക്ക് അതിൽ എൻ്റെ അടുത്ത് മിറ്റത്തൂടെ പോകാനാകില്ല പശുവിനെ കൊണ്ട്. അപ്പോൾ അതൊരു വിഷമം ആണ്. അതിനെക്കൊണ്ട് എന്തായാലും ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഈ വേനലത്ത് വേനൽക്കാലത്ത് എങ്ങനെയെങ്കിലും ഒരു കുറച്ച് കട്ടക്കെല്ലാം ഞാൻ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഇവിടുത്തെ വാർഡ് മെമ്പർ 35 കൊല്ലമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അത് ഇതുവരെ നടപ്പിലാക്കിയില്ല. പിന്നെ റോഡുകൾ, 3 റോഡാണ്. 3 റോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് പോകുന്ന ഒരു റോഡുണ്ട്, അത് ആടെ എത്തിക്കില്ല. ഒന്ന് എൻ്റെ അടുത്താണ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു റോഡ്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു റോഡ്. ഇതെല്ലാം അതിരുകളിലുള്ള റോഡുകളാണ്, 2 വാർഡിലും അതിരിലുള്ള ആ ഈ 3 റോഡുകളും പൂർത്തീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ വാഹനശാല സ്ഥിതി കൊള്ളുന്ന ഇപ്പോഴത്തെ 29-ാം വാർഡ് എന്ന് പറയുന്നത് പിന്നെ വളരെയധികം മുൻപിട്ട് പഴയ 8-ാം വാർഡായിരുന്നു. 8-ാം വാർഡായിരുന്നപ്പോൾ ഇവിടെ ഒരു പ്രബല പാർട്ടി ഉണ്ടായിരുന്നു, ഇന്ന് BJP-ക്കും CPM എന്നല്ലാത്ത വലിയൊരു പ്രബല പാർട്ടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, PSP എന്ന് പറയുന്ന ആ PSP എന്ന് പറയുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന സ്റ്റുഡൻ്റൽ കുഞ്ഞിരാജൻ ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ പ്രസിഡൻ്റായ സമയത്താണ് ഇവിടെ ഒരു പാലം ഉണ്ടാക്കി. ആ പാലത്തിന് ഇന്ന് ആ പാലത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പാലം തമ്മിൽ അങ്ങനെ ഇന്നത്തെ ആളുകൾക്ക്, പണ്ടുള്ള ആളുകൾക്കെല്ലാം എൻ്റെ അമ്മേൻ്റെ അച്ഛനൊക്കെ 100, 35, 40 തേങ്ങ എടുത്തിട്ട് ആ പാലവും കടന്നിട്ടാണ് ചോയ്യച്ചൻ്റെ വീടിനെ കൊണ്ടുപോവുക. ഇന്ന് ഇത്തിൽ കടപ്പുറത്ത് നിന്ന് ഇത്തിൽ വാരിയിട്ട് ഇത്തിൽ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകും. അത്തരമൊരവസ്ഥയിലുള്ള ഒരു കാര്യപ്പോകുന്ന ആരോഗ്യമുള്ള അന്നത്തെ
ആരോഗ്യമുള്ള മനുഷ്യരായിരുന്നു. ഇന്നത്തെ ഈ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ആ പാലത്തിൻ്റെ സ്റ്റെപ്പ് കയറാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പാലം പിന്നെ ഒരു കോൺക്രീറ്റ് പാലാക്കിയിട്ട് ഒരു റോഡ് സംവിധാനത്തിൽ ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് പിന്നെ ഇവിടെ അവിടെ അടച്ച് ഇവിടെ അടച്ചപ്പോൾ കാഞ്ഞിരമുള്ള പറമ്പിലേക്ക് പോവുക 10-ഉം 25-ഉം വണ്ടി ഈ പാലത്തിൻ്റെ അരികത്ത് വന്ന് നിന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊടുക്കണം അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായിരിക്കും. അത്തരം ഒരു പ്രവർത്തനത്തിൽ ഈ പാലം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത് പിന്നെ വേറെയൊരു പ്രശ്നം കൂടിയില്ല. ഷൈമയുടെ 30-ാം വാർഡിൻ്റെയും 29-ാം വാർഡിൻ്റെയും ബോർഡറിലാണ് ആ പാലം വരുന്നത്. അതുകൊണ്ട് അതിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ആരോഗ്യം ബയോമിത്രം, അത് വലിയൊരു പ്രശ്നമാണ്. 60 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് ഇവിടെ കാഞ്ഞിരമുള്ള പറമ്പിൽ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ഡോക്ടർ വന്ന് പരിശോധിക്കുക അങ്ങനെയുള്ള ഒരു സംഭവം, അതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായിരുന്നു വെച്ചാൽ അതിപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ വാഹനശാല ഒന്നും കൂടി വിപുലപ്പെടുത്തിയിട്ട് അതിനുള്ള ഞാൻ ഇന്ന് അതിൻ്റെ ഇതിൻ്റെ ചെറിയൊരു ഭൂമി പ്രശ്നമൊക്കെ ഉണ്ട്. അത് ഞാൻ ആ ഭൂമി ഉടമയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ വാഹനശാലയ്ക്ക് വലിയൊരു കെട്ടിടം വികസിപ്പിച്ചെടുത്തുകൊണ്ട് അതിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിക്കൊണ്ട് 60 വയസ്സ് കഴിഞ്ഞ വയോമിത്രത്തിലേക്ക് വരുന്ന ആളുകളെ സംരക്ഷിച്ച് ഒരു ഡോക്ടറുടെ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഇതാക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ ഈ വാഹനശാല എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ വാഹനശാലയാണ്. ഈ വാഹനശാല എന്ന് പറഞ്ഞാൽ വളരെയധികം പുസ്തകങ്ങളുള്ള ഒരു വാഹനശാലയാണ്. എൻ്റെ ഊർജം എൻ്റെ യൗവനം ഈ വാഹനശാലയിൽ കൂടിയാണ് ഞാൻ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് പോയത്. അതെന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ മാസം കുറുക്കിയുടെ അമ്മ മുതൽ പിന്നെ ഈ കേദാമോദരൻ്റെ പ്രപഞ്ചം വരെയുള്ള പുസ്തകങ്ങൾ വളരെയധികം ലളിതമായി വായിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു തീവ്ര വിപ്ലവ പ്രസ്ഥാനത്തിൽ CPML റിഫ്ലക്കിലൂടെ വളർന്നു വന്നതാണ്. ഐതിഹാസികമായ സമരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയ നിർമ്മാണ തൊഴിലാളി മേഖലയിലെ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ട് എനിക്കന്ന് അടി കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ AC ലഭിക്കും, എൻ്റെ പാലാട്ടനും എൻ്റെ കൂടെ അന്ന് വിപ്ലവ പ്രസ്ഥാനത്തിൽ വന്നവർക്ക് ഇന്ന് പെൻഷൻ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? നിർമ്മാണ മേഖലയിൽ TUCI എന്ന് പറയുന്ന ഒരു സംഘടന സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ഞാൻ ക്ഷേമനിധി പ്രവർത്തനം നടത്തിയതിനെ കൊണ്ട് ഇന്ന് ഞാൻ തിരിച്ച് ഈ CPM പ്രസ്ഥാനത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായി അവരെയും കൂടിയും കൂട്ടിക്കൊണ്ട് ഇന്ന് ഞാൻ പയ്യോളി പഞ്ചായത്തിലെ നിർമ്മാണ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗവും ഈ ബ്രാഞ്ചിലെ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. എൻ്റെ ബ്രാഞ്ചിലുള്ള ഏതാണ്ട് മെമ്പർമാർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരവസരത്തിൽ ഇത്തരമൊരു അവസരമൊരുക്കി തന്ന വാഹനശാല ഭാരവാഹികൾക്കും അതിൻ്റെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും അതുപോലെ തന്നെ എൻ്റെ ഈ സംസാരം ശ്രവിച്ച അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അബദ്ധമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചുകൊണ്ട് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി SC സുനീതാണ്. സുനീതിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമയം ക്ലിപ്തപ്പെടുത്തി സംസാരിക്കണമെന്ന് അപേക്ഷിക്കാം. ആദ്യമായി ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് എല്ലാവിധ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. ഒരു ഇന്ത്യക്കാരനാകുന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഊർജം നമ്മളൊരു ഇന്ത്യക്കാരനും അതോടൊപ്പം ജനങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു കൗൺസിലറും ആകുക എന്നുള്ളതാണ് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ആ 14-ാം തീയതി ഉള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 16-ാം തീയതി നടക്കുന്ന റിസൾട്ടോടുകൂടി ജയിക്കുന്നവന് ഈ വാർഡിൽ, അതായത് 29-ാം ഡിവിഷനിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു ആകാംക്ഷയാണ് എന്നെ ശ്രവിക്കുന്നവരും എൻ്റോടൊപ്പം പിന്നിലിരിക്കുന്നവരും ഇവിടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 29-ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ ഒരു C-ക്ലാസ് കാറ്റഗറിയിൽ, അതായത് ആവശ്യക്കാർ എല്ലാം കൊണ്ടും ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ, എന്തിനും ആവശ്യക്കാരുള്ള ഒരു മേഖലയാണ്. വളരെയേറെ പാവപ്പെട്ടവർ പിന്നെ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് താര എന്ന് പറയുന്ന ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ 29-ാം ഡിവിഷൻ. 916 വോട്ടർമാർ ഏറ്റവും അവസാന കാൽക്കുലേഷനിൽ 916 വോട്ടർമാർ സമ്മതിദാനം അവകാശം നടത്താൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ 14-ാം തീയതി കാത്തു നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ
മുൻ വാർഡ് കൗൺസിലറായിരുന്നു ഇവിടെയും ഇതിൻ്റെ മുമ്പെയും ഇവിടെ ഭരിച്ചിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോളം എന്നാണ് എന്നെ സംബന്ധിച്ച് ഇതിലേക്ക് വെക്കാൻ കഴിയുന്നത്. കാരണം അന്ന് മുനിസിപ്പാലിറ്റി ആയിട്ടേയുള്ളൂ, പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ തുടക്കമാണ്. അപ്പോൾ ഫണ്ടിനെക്കുറിച്ചും എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ളൊരു ഏറ്റക്കുറച്ചിലുകൾ എന്തായാലും ഉണ്ടാവും. ഞാൻ ഈ ഈ പിന്നെ വാർഡിൽ എന്നെ സംബന്ധിച്ച് വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ വീട് വീടാന്തരം ചില വോട്ട് പിടിക്കാനിറങ്ങിയപ്പോൾ ഒന്ന് പാർപ്പിടത്തിൻ്റെ വിഷയം തന്നെയാണ്. വീട് ഇല്ലാത്തവർ, അതേപോലെ ശൗചാലയമില്ലാത്തവർ, അതൊക്കെ ഒരു പ്രത്യേക പദ്ധതിയിലൂടെ ഗ്രാമസഭകളിലൂടെ പ്രത്യേകം തന്നെ, ചിലപ്പോൾ ഗ്രാമസഭകളിലൂടെ ചിലപ്പോൾ നമുക്ക് ആയിട്ടില്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള പ്രത്യേകമായൊരു കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഒരു വൻകിടക്കാരെ, ഏതെങ്കിലും ഒരു വൻകിട ആൾക്കാരെ കണ്ടുകൊണ്ട് ഈ വാർഡിനെ ദത്തെടുക്കുന്ന രൂപത്തിൽ എല്ലാ പാവപ്പെട്ടവർക്കും ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായി കാണുന്ന ഒരു മുഖമുദ്രയേറ്റ് ഈ വാർഡിനെ ഞാൻ വെക്കുന്നത്. രണ്ടാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഒരു റോഡിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിനേക്കാൾ ഉപരി നമുക്ക് ഇവിടെയുള്ള പിന്നെ അധിവസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എന്നും തൊഴിൽ ലഭിക്കുന്ന ആൾക്കാരുകളല്ല, എപ്പോഴും തൊഴിൽ വളരെ പട്ടിണിയും പാവത്തിലും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് ഒരു പ്രത്യേക പദ്ധതിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്ക് ശരിക്കും 3 മാസത്തിൽ ഒരിക്കൽ ഒരു പിന്നെ ഭക്ഷണ കിറ്റുകൾ പോലെയുള്ളതും അതേപോലെ സൗജന്യമായ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ ഒരുക്കിക്കൊണ്ട് ഈ ഗ്രാമത്തെ ഒരു ഹരിത ഗ്രാമം എന്നുള്ള രൂപത്തിലേക്ക് അതേപോലെയുള്ള ഒരു പേരിട്ടുകൊണ്ട് ഓരോ പദ്ധതിക്കും വ്യത്യസ്തമായ ഒരു കാൽക്കുലേഷനിൽ ചെയ്തുകൊണ്ട് ഒരു വ്യത്യസ്തമായ പേരുകൾ, ഓരോ പദ്ധതിക്കും ഓരോ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതേപോലെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നും എടുക്കാൻ കഴിയാത്ത ചില പദ്ധതികൾ MLA ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ നമ്മുടെ MBA ഉപയോഗിച്ചുകൊണ്ടും പിന്നെ MPക്കും ഫണ്ട് വെക്കുകയും MLAക്കും നമ്മൾ നിരന്തരം പോയാൽ നമുക്ക് ചിലപ്പോൾ പിന്നെ എന്താ കരയുന്ന കുട്ടിക്ക് പാലുണ്ട് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ നമ്മൾ വാങ്ങിയാൽ നമ്മുടെ ഈ വാർഡിന് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതേപോലെ ഞാൻ മറ്റൊന്ന് കണക്കാക്കുന്നത്, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വായനശാല അഭിമുഖീകരിക്കുന്നത് ഞാൻ മത്സരിക്കാൻ പോകുന്നൊരു വാർഡിലാണ്. അപ്പോൾ 29-ാം ഡിവിഷനിൽ ഞാൻ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ കാണുന്ന ആദ്യത്തെ ഒരു പദ്ധതി എന്ന് വെച്ചാൽ, ഒരു വായനശാല ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പുറം മേഖലകളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ആ പ്രദേശം വളരെയേറെ മുൻതൂക്കമായിരിക്കും. എന്നാൽ ഈ പ്രദേശത്തും അങ്ങനെ കൂടുതലായില്ലെങ്കിൽ പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വരാൻ പോകുന്ന തലമുറയെ നമ്മുടെ നാടിനാവശ്യം ആകണം എന്നുള്ള രൂപത്തിലേക്ക് 8-ാം ക്ലാസ് മുതൽ 8, 9, 10 ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളും ഒരുക്കി ഈ വായനശാലയുടെ ഉള്ള കമ്മിറ്റിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 3 മാസത്തിൽ 2 മാസത്തിൽ 1 മാസത്തിൽ ഒരിക്കൽ മോട്ടിവേഷൻ ട്രെയിനിങ്ങൾ ഒരുക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ, ഭാവിയിലേക്ക് വരുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒരുക്കുക എന്നുള്ളതാണ് ഞാൻ രണ്ടാമതായിട്ട് കാണുന്ന ഒരു പദ്ധതി. അതേപോലെ ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള ഭവനത്തിന് നമ്മൾ പിന്നെ കാണുമ്പോൾ ഒരു പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരാൾ അവിടെ മാത്രം കൊടുക്കുന്ന വീടുകൾ, പടിഞ്ഞാറൻ മേഖലയിലെ പടിഞ്ഞാറം ആദ്യം അവൻ്റെ മൊത്തം A to Z കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിയണം. അവൻ്റെ പിന്നെ എന്ത് പിന്നെ അവൻ്റെ ജോലിയെക്കുറിച്ച്, അവൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആ പരിഗണന വെച്ച് രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ അവർക്കാദ്യം എത്തിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കൂടാതെ പിന്നെ നമുക്കറിയാം, ഒരു മഴ പെയ്താൽ, ഏകദേശം 10 മിനിറ്റോളം ദീർഘിച്ചൊരു മഴ പെയ്താൽ നമ്മുടെ പടിഞ്ഞാറൻ മേഖലയും നമ്മുടെ കേക്കുള്ള ചില ഭാഗങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ടാണ്. അത് വെള്ളം ഒഴിഞ്ഞു പോകണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ പദ്ധതികളിലൂടെ നടക്കുന്ന സംവിധാനമല്ല അത്. പിന്നെ കേരള സർക്കാരിൻ്റെ ഈ പിന്നെ മന്ത്രിസഭയിൽ നമ്മൾ വ്യക്തമായി നമ്മളുടെ ഫോട്ടോ സഹിതം നമ്മളുടെ ആ ഗ്രാമസഭകളിൽ കൂടി അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ ആശയത്തെ നമുക്ക് മന്ത്രിസഭകളിൽ എത്തിക്കാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ ചെറിയ ഓരോ മഴക്കും നമ്മളൊരു പുതിയ വാഗ്ദാനം ചെയ്ത് പോകുമ്പോൾ ഒരു 5 വർഷക്കാലം വെറും വായു വാക്കാലയോടെയുള്ള വാഗ്ദാനം ഒരിക്കലും ഞാൻ നൽകില്ല എന്ന് ഞാൻ ഈ പിന്നെ സദസ്സിന് മുമ്പാകെ പറയുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പിന്നെ വാർഡിൽ തന്നെ പല സ്ഥലങ്ങളിലും പിന്നെ വീട്ടു വീടാന്തരം കയറിയപ്പോൾ ശൗചാലയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി. ഇത് പിന്നെ നിലവിലുള്ള
സർക്കാർ പദ്ധതിയിലൂടെ തന്നെയും കേന്ദ്ര പദ്ധതിയിലൂടെ തന്നെയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർഹരായവർക്ക് അതെത്തിക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കുമെന്ന് ഞാൻ ഈ പിന്നെ സദസ്സിന് മുമ്പാകെ പറയുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റികൾ രൂപീകരിക്കുമ്പോഴാണ് നമ്മുടെ നാട് ഏറ്റവും വികസന രൂപത്തിലേക്ക് പോവുക. കാരണം ഒരു ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെ വളരെ തുച്ഛമായ പൈസക്ക് മറ്റു പല വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. 200, 225, 250 രൂപക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ ജോലി ചെയ്യുകയാണ് പല സ്ത്രീകളും. അവർക്ക് ഇവിടെ നമ്മൾ ഏത് സമയത്ത് ഏത് മന്ത്രിസഭയാണോ ഭരിക്കുന്നത് ഇവിടുന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഒരു വൻ പദ്ധതി, ഒരു പേപ്പർ ബാഗ്, അതേപോലെ ആർട്ട് പരമായുള്ള കാര്യങ്ങൾ അത് ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനം. അത് നമുക്ക് ഏതെങ്കിലും ഒരാൾ പിന്നെ പറമ്പ് ലീസിന് തിരിയാണെങ്കിൽ ആ ലീസിൽ വെച്ച് 20 സെൻറ്റാണെങ്കിൽ അദ്ദേഹത്തിന് വാടക എടുക്കുന്ന രൂപത്തിൽ ഒരു 30 സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന പദ്ധതി എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. അതും ഞാൻ ഈ സദസ്സിന് മുമ്പേ ആകെ വെക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ തൊട്ടടുത്ത പ്രദേശത്ത് പോലും നമുക്കറിയാം നമ്മുടെ പിന്നെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ചക്കയെക്കുറിച്ച് അറിയാം. കാരണം പിന്നെ ഏറ്റവും കൂടുതലായി ഇന്ന് പല സ്ഥലത്തും പിന്നെ വിപണിയിലേക്ക് മാർക്കറ്റിലേക്ക് പോകുന്നൊരു സാധനമാണ് നമ്മുടെ ചക്ക. നമ്മുടെ ചക്ക നമ്മുടെ തൊട്ടടുത്ത് അതായത് റെയിലിൻ്റെ കേക്ക് ഭാഗങ്ങളിൽ ആ സാധനം അവിടുന്ന് വേണ്ടപ്പെട്ട പടിഞ്ഞാറൻ മേഖലയിലുള്ള കൂടുതൽ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, അത് പറിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കുന്നതും ഇതാക്കുന്നതും. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വ്യവസായിക്ക് വേണമെങ്കിൽ അത് സ്ഥലം തന്നെ തരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ജാമ് നിർമ്മിക്കാം. അതേപോലെ മറ്റുള്ള എന്ത് ചക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് വളരെ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ക്യാൻസർ പോലും തടുക്കുമെന്നാണ് പറയുന്നത്. ആ ഉള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട്, കാരണം നമ്മളിപ്പോൾ എന്ത് സർക്കാരിന് പിന്നെ വ്യവസായ വകുപ്പിന് വെക്കുന്നോ അത് പാസ്സാവാൻ ഇപ്പം ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഒരു മാസം കൊണ്ട് ലെവലാകുന്ന രൂപത്തിലേക്കാണ് മൊത്തം നിലവിലുള്ള സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇപ്പം കൊറോണ കാലഘട്ടത്തിലേക്ക് അതിൻ്റെ ദീർഘപരമായ ഒരു വലിയൊരു വിപത്ത് നേരിട്ടപ്പോൾ മനുഷ്യ സമൂഹം ചില കാര്യങ്ങൾക്ക് പിന്നെ അവരുടെ ജീവരീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒന്ന് ഫുഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതേപോലെ എല്ലാ സംവിധാനത്തിലും പിന്നെ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ജോലി ഇല്ലാതായിട്ടുണ്ട്. ശരിക്ക് വീട്ടിൽ അവർ പിന്നെ വീട് വീടാന്തരം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പിന്നെ നമ്മുടെ പ്രദേശത്ത് നമുക്കൊരു നാട്ടു ചന്ത പോലെടുത്ത ചന്തകൾ നടത്തിക്കൊണ്ട് നമ്മളുടെ ഒരു വർഷത്തിൽ ഒരിക്കൽ നടത്തിയാൽ നമ്മളുടെ ആ ഒരു കൂട്ടായ്മയെ, അതായത് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളെല്ലാം പിന്നെ നടത്തിക്കൊണ്ട് ഒരു ചന്ത, ഒരു ഗ്രാമചന്ത നടത്തുമ്പോൾ അവിടെയുള്ള കുടുംബശ്രീകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ച് വിൽക്കാനും, അതേപോലെ ഏതെങ്കിലും വ്യക്തികൾ അവർ പിന്നെ സ്വകാര്യമായിട്ട് വിൽപ്പന നടത്തുന്ന വ്യക്തികളൊക്കെ വിൽക്കുന്ന വസ്തുക്കളൊക്കെ അവിടെ കൊണ്ട് വെച്ച് വിറ്റ് ഒരു പ്രദേശത്തിൻ്റെ, അതായത് ഒരു പ്രദേശത്തിൻ്റെ ഉന്നമനത്തിനും അതേപോലെ ഒരു പ്രദേശത്തിൻ്റെ കൂട്ടായ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുചേരൽ ആവണം എന്നാണ് ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ കാണുന്നത്. അപ്പം കൂടുതലായി ഒന്നും പിന്നെ അധിക ഒരു പിന്നെ വാഗ്ദാനങ്ങളൊന്നും ഇതിൻ്റെ മുന്നോട്ട് വെക്കുന്നില്ല. ഇപ്പം റോഡും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ നിലവിൽ ഒരു വാർഡ് മെമ്പർക്ക് വരുന്ന പദ്ധതികൾ തന്നെയാണ്. അതൊക്കെ നിർബന്ധമായും ഈ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ചെയ്യേണ്ട പദ്ധതികളിലൊക്കെ റോഡും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള പിന്നെ ബാക്കപ്പ് ഒരു കമ്മിറ്റിയെ, ഒരു 3 പ്രദേശമായിട്ടാണ് ഞങ്ങൾ ഈ വാർഡിനെ തിരിച്ചത്. അതായത് കാഞ്ഞിലുള്ള ഓറമ്പ്, കുറിങ്ങിത്താറ മേഖല, പടിഞ്ഞാറൻ മേഖല, ഇതിലൊക്കെ 3 കമ്മിറ്റിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ 3 കമ്മിറ്റി എന്ത് പറയുന്നു അതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സംവിധാനത്തിലേക്ക് പിന്നെ മുന്നോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നെ ചിഹ്നമായ ഏണിചിഹ്നത്തിൽ എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചാൽ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് തന്ന് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മളിപ്പോൾ 29 ഡിവിഷനിലെ 3 സ്ഥാനാർത്ഥികളും കഴിഞ്ഞു. അടുത്തതായി 30 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളാണ്. ആ 30 ഡിവിഷനിലെ സ്ഥാനാർത്ഥി ആദ്യം സംസാരിക്കുന്നത് 30 ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി രജിത രാജീവനാണ്. അതിനുവേണ്ടി അവരെ വിളിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ 30 ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രജിത രാജീവനാണ്. തദ്ദേശീയം 2020 എന്ന പരിപാടി സംഘടിപ്പിച്ച പൊതുജന വായനശാലയ്ക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ വാർഡിനു വേണ്ടി എല്ലാ വികസനത്തിനും
ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഒന്നാമതായിട്ട് ഞങ്ങളിപ്പം വീട് കയറുന്ന സമയത്ത് ചാത്തമംഗലം കോളനി അവിടെ മുന്നിൽ ഒരു ഫുട്പാത്ത് റോഡ് ഇല്ല, അവർക്ക് വഴിയില്ല 5 വീടുകൾക്കവിടെ. അതിൻ്റെ കാര്യം എന്തായാലും ചെയ്യും. പിന്നെ ഭവന പദ്ധതി, കടപ്പുറം ഏരിയകളിൽ കുറേ വീടുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. അതും എന്നാ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. പിന്നെ റോഡുകൾ, ഒരുപാട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് 30-ാം ഡിവിഷനിൽ. മെയിനായിട്ട് നമ്മുടെ സേവന നഗരം ഇങ്ങോട്ടുള്ള റോഡ് ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല, അവിടെ പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ്. അത് അതിൻ്റെ പണി എന്തായാലും പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. ഫുട്പാത്ത് റോഡുകൾ, അവിടെ 2 ഫുട്പാത്ത് റോഡുകൾ പാസ്സായിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി, അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടില്ല. അതും എനിക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി, ഇവിടെ 2-3 ദിവസങ്ങൾ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം ജനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എല്ലാ പ്രവർത്തനവും ചെയ്തിരിക്കും. കുടുംബശ്രീ വഴി എന്ത് ലോണും കാര്യങ്ങളും സംരംഭങ്ങൾ തുടങ്ങാനുള്ള എന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നതാണ്. ശുദ്ധജല പദ്ധതി റഹ്മത്തുള്ള ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് കുറച്ച് കാര്യം, അത് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ചെയ്യണം. പിന്നെ കേന്ദ്രത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ ഇപ്പം ഇവിടെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാന പദ്ധതി, പിന്നെ ജനധൻ അക്കൗണ്ട് വഴിയൊക്കെ ഒരുപാട് പദ്ധതികൾ, അതറിയാത്തവർക്ക് അത് പരിചയപ്പെടുത്തുകയും അത് അവരെ കൊണ്ട് അക്കൗണ്ടൊക്കെ എടുപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. 30-ാം ഡിവിഷനിലെ എല്ലാ വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത്, താമരടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുക. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞാൻ ഒപ്പമുണ്ടാവും. അടുത്തതായി 30-ാം ഡിവിഷനിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പി കെ സജ്ന നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് സജ്ന. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 30-ാം ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി കോണിചിഹ്നത്തിൽ മത്സരിച്ച് ജനവിധി തേടാൻ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുമായി എൻ്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് അവസരമൊരുക്കി തന്ന കുറിഞ്ഞിത്താര പൊതുജന വായനശാല ഭാരവാഹികളോട് എൻ്റെ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. 30-ാം ഡിവിഷനിൽ കൗൺസിലറായിരുന്ന AT റഹ്മത്തുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ 30-ാം ഡിവിഷന് വേണ്ടി ചെയ്തിരുന്നു. അദ്ദേഹം 3 കോടിയിലേറെ രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചക്കാരിയാവാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഈ ഡിവിഷന് വേണ്ടി ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവുമുണ്ട്. ഞാൻ ഓരോ വീടുകളിലും കയറിയിറങ്ങി സന്ദർശനം നടത്തിയ അവസരത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 62 വീടുകൾ AT റഹ്മത്തുള്ള ഈ ഡിവിഷനിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും വീടെന്ന സങ്കല്പം, വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാത്ത ഒരുപാട് ജനവിഭാഗം ഇനിയും ബാക്കിയായിട്ടാണ് ഈ ഡിവിഷനിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് വീടുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നും എന്തു തന്നെയായാലും ഉണ്ടാകും എന്ന് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഉറപ്പ് നൽകുകയാണ്. കൂടാതെ മഴക്കെടുതി മൂലം പ്രയാസം അനുഭവിക്കുന്ന 1-2 കോളനികൾ നമ്മുടെ വാർഡിലുണ്ട്. ആ കോളനികളിൽ ഫുട്പാത്ത് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കയറി വീടുകൾ മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നൊരു അവസ്ഥ കണ്ടതുകൊണ്ട് തന്നെ വലിയൊരു ഫണ്ട് ഉപയോഗിച്ച് മാത്രമേ ആ കാര്യം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 2 കോളനികൾക്കും ഓരോ ഡ്രൈനേജും ഫുട്പാത്തും എന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വഴിവിളക്കുകൾ, കൂടുതൽ വഴിവിളക്കുകൾ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്ന AT റഹ്മത്തുള്ള എന്ന കൗൺസിലർ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. കാരണം കിടപ്പ് രോഗികൾക്കുള്ള കട്ടിലും മുതൽ പിടിച്ച് വഴിവിളക്കുകൾ മുതൽ പിടിച്ച് വീടുകളായിട്ടും കുടിവെള്ളമായിട്ടും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനിയും ഇതൊന്നും എത്തിപ്പെടാത്ത കുറേ മേഖലകളുണ്ട്. കുടിവെള്ള പ്രശ്നത്തിൻ്റെ പേരിൽ തീരദേശത്തൊക്കെ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് നല്ല ശുദ്ധജലം എത്തിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ പിന്നെ സേവന നഗറിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്കുള്ള ജനങ്ങൾക്ക് ഒരു റോഡ്, അവർക്ക് വീടുകളിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗത്തേക്ക് ഒരു റോഡ് എന്തു തന്നെയായാലും എത്തിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ
പിന്നെ എരിഞ്ഞവളപ്പിൽ ഭാഗത്ത്, അതായത് പിന്നെ തീരദേശ ഭാഗമായ എരിഞ്ഞവളപ്പിൽ ഭാഗത്ത് വലിയൊരു ഭാഗം, കുറേ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഒരു ചാല് ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ, മഴക്കാലത്ത് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് നിലകൊള്ളുന്നത്. ആ ചാല് കഴിയുന്നത് ഒരു ഫുട്പാത്ത് എന്നുള്ളൊരു രീതിയിൽ ഒരുക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ഒരു ഒട്ടനേകം വീടുകൾക്ക് അതൊരു യാത്രാ ക്ലേശമില്ലാതെ തന്നെ സഞ്ചരിക്കാനുള്ളൊരു ഉപകാരമായൊരു വഴിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനും ഇതുപോലെ വലിയൊരു ഫണ്ട് തന്നെയാണ് ആവശ്യമായി വരിക. അതെന്ത് തന്നെയായാലും മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ എം പി ഫണ്ടിൽ നിന്നോ എങ്ങനെയാണ് അത് ഒരുക്കിയെടുക്കാൻ സാധിക്കുക എന്ന രീതിയിൽ ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഡിവിഷനിൽ രണ്ട് മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അംഗനവാടികളായിട്ടും സ്കൂളായിട്ടൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെയുള്ള കുട്ടികൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ സ്കൂളിൽ നിന്നും യാത്ര പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് അവരുടെ കാൽനട യാത്ര ഭീഷണി നിലനിർത്തുന്ന ഒരവസ്ഥയിലാണുള്ളത്. കാരണം മറ്റ് സ്കൂളുകളിൽ നിന്ന് വരുന്ന വലിയ വണ്ടികൾ കുട്ടികളെ തട്ടിപ്പോകുക എന്നുള്ള രീതിയിൽ റോഡിന് ഇരുവശവും യാത്ര കാൽനട യാത്രയ്ക്ക് യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. അത് പരമാവധി മാറ്റിക്കൊണ്ട് ആ കാൽനട യാത്ര അവർക്ക് സുഗമമാക്കണം എന്നൊരു ആഗ്രഹം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. പിന്നെ ഡ്രൈനേജ് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനിയും പിന്നെ ശൗചാലയങ്ങളും കാര്യങ്ങളും ആവശ്യമുള്ള ഒരുപാട് വീടുകളുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നോക്കണം. അതുപോലെ പിന്നെ മാറാ രോഗങ്ങൾ കൊണ്ടും അതുപോലെ ദാരിദ്ര്യം കൊണ്ടും വലയുന്ന ഒട്ടനേകം ജനവിഭാഗങ്ങളെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പിന്നെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടി അവർക്കൊരു കൈത്താങ് എന്ന നിലയിൽ നിലകൊള്ളാനുള്ള സംവിധാനങ്ങളും, പിന്നെ വനിതകൾക്കായി വീടുകളിൽ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വനിതകൾക്ക് ഒരു സ്വയം സംരംഭക പരിശീലനം എന്ന രീതിയിൽ, അതിപ്പോൾ എൻ്റെ ജോലി ടൈലറിംഗ് ആണ്, അതുപോലെ തന്നെയുള്ള തൊഴിലുകളിലേക്ക് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അതോടൊപ്പം ഇപ്പം പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നമാണ്. അവർക്ക് ഒരു കുറഞ്ഞ ഒന്നോ രണ്ടോ തൊഴിലുറപ്പ് പദ്ധതി കിട്ടിയതുകൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ ഞാൻ ഓർത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒരു അതിമോഹം എന്ന രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ ചെറിയൊരു അതിമോഹമുണ്ട്. നമ്മുടെ തീരദേശ മേഖലയിൽ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക്, അത് ഒരു അതിമോഹമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഭാഗത്തേക്ക് അത് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സാധ്യമാവുകയാണെങ്കിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് എൻ്റെ മനസ്സിലുള്ളൊരു സ്വപ്നമാണ്. അങ്ങനെ ഒരു ചിൽഡ്രൻസ് പാർക്ക് വരികയാണെങ്കിൽ അത് മുഖേന കുറച്ച് ആളുകൾ, ജോലിയില്ലാത്തവർക്ക് ജോലി എന്നൊരു ഉദ്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എനിക്ക്. അതുപോലെ പിന്നെ നിങ്ങളുടെ ഈ വാർഡിലുള്ള 30-ാം ഡിവിഷനിലുള്ള ഓരോ കുടുംബത്തിൻ്റെയും എല്ലാ പ്രയാസങ്ങളിലും അവരുടെ ന്യായമായ ഏത് ആവശ്യങ്ങളുടെ കൂടെയും അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ഞാൻ ഉറച്ചു തന്നെ നിൽക്കുമെന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഒരിക്കലും പാഴായി പോവില്ല എന്ന് ആശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ കോണി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മോട് സംസാരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷൈമ ശ്രീജുവാണ്. അതിനുവേണ്ടി രക്ഷണിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കുറിഞ്ഞിത്തറ വായനശാലയിലെ ഊർജ്ജസ്വലമായ പ്രവർത്തകരെ, എനിക്ക് പറയാനുള്ളത് 30-ാം ഡിവിഷനെ കുറിച്ചാണെന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ട കുടുംബങ്ങളും ഉള്ള പ്രദേശമാണ് 30-ാം ഡിവിഷൻ. അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള രണ്ട് കോളനികളാണ്, ഒന്ന് ചൊറേഞ്ചാൽ കോളനിയും രണ്ട് ചാത്തമംഗലം കോളനിയും. ചൊറേഞ്ചാൽ കോളനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വളരെ ശോചനീയമായ അവസ്ഥയാണ് അവിടെ കാണാറുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു ഫുട്പാത്ത് നിർബന്ധമായും വരണം. ഒരു ഫണ്ട് പാസ്സായതാണ്, പക്ഷെ അത് അതിന് വേണ്ട സാഹചര്യങ്ങളൊന്നും ഒരുക്കാത്തതിനാലും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ വിജയിക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പിന്നെ ചാത്തമംഗലം കോളനിയിലെ ഒരു 5-8 വീടുകൾക്കുള്ള ഒരു ഫുട്പാത്ത്, അതും ഇതുവരെ വന്നിട്ടില്ല. പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ഫണ്ട് പാസ്സായിട്ടും അതിതുവരെ നിലനിർത്തിക്കൊണ്ടുവരാൻ അതൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ 1500 വോട്ടർമാരുള്ള വാർഡാണ് 30-ാം ഡിവിഷൻ. അതിൽ 62 വീടോളം ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും
വീടും ഭൂമിയും ഇല്ലാത്തവർ ഇനിയും ധാരാളമുണ്ട്. അവർക്ക് വേണ്ടി അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. പിന്നെ റോഡ്, സേവന നഗരത്തിന് കിഴക്കോട്ട് പോകുന്ന റോഡും പിന്നെ സജിന പറഞ്ഞതുപോലെ എരഞ്ഞവളപ്പിൽ റോഡും ഇതൊക്കെ എന്നോടും പറഞ്ഞതാണ്. ഇതൊക്കെ ഞാൻ വിജയിച്ച് വരികയാണെങ്കിലും ഞാൻ ചെയ്യും. വിജയിച്ച് വരികയാണ് ചെയ്യുന്നതല്ല, വിജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. എൻ്റെ ചിഹ്നമായ ചുറ്റിക്കാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഇവിടെ വന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. 2020 തദ്ദേശീയം എന്ന പരിപാടി പങ്കെടുത്ത പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വായനശാലയ്ക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് നിങ്ങളുടെ പൂർണ്ണ സഹകരണം വേണം. അത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാരവാഹികൾ, വായനശാലയുടെ ഭാരവാഹികൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വികസന സ്വപ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ വിജയകരമായി വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നതോടൊപ്പം ഈ പരിപാടികൾ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയോട് ചെയ്തിരിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ വായനശാലയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട്